എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ പറ്റില്ല, ഇനി നമുക്കത് ക്യാൻസലാക്കാം എന്ന് പറയുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. എങ്കിലും എനിക്കതിൽ ഒരു മനസ്താപവും തോന്നിയിരുന്നില്ല. കാരണം പുറത്തെ പരിപാടികൾ നമുക്ക് മാറ്റിവെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു സന്യാസി വര്യനിൽ നിന്ന്, കാവ്യ ഒടുക്കാത്ത സന്യാസി വര്യനിൽ നിന്ന്, അതും അല്ല ഒരു അവതാര പുരുഷൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പ്രഗത്ഭമായിട്ട്, ഇത്രയും ശാസ്ത്രീയമായിട്ട് നമ്മുടെ പൈതൃകത്തെ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ച ഒരാള് മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് വിരൽ എണ്ണാൻ നോക്കിയാൽ ഒരു ശങ്കരാചാര്യർ അല്ലെങ്കിൽ ഒരു വിവേകാനന്ദനെ മാത്രമേ നമുക്ക് വിരൽ എണ്ണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഇടയിൽ അവരാരും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ആ ഒരു മഹാപ്രതിഭ ഒരു അനുഗ്രഹാശിസ് തരുമ്പോ മറ്റത് എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്, അത് പോയാൽ പോയിക്കോട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇതിന് വരണം എന്നുള്ളതായിരുന്നു തന്നെയായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അവർ പറഞ്ഞു കുഴപ്പം. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു പുരസ്കാരം തരാമെന്ന് ഗോപാലകൃഷ്ണ സാറ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് തിരസ്കരിക്കാൻ പറ്റില്ല, നിങ്ങളത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നൊന്നും മറുത്തു പറഞ്ഞില്ല, ഏഴാം തീയതി വന്നോളൂ, ഞങ്ങൾ മാറ്റിവെക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇന്നിപ്പോൾ എനിക്ക് ഈ ഒരു മഹാഭാഗ്യത്തിന് എനിക്ക് അവസരം ലഭിച്ചത്. എങ്കിൽ പോലും അത് എൻ്റെ ഒരു കഴിവാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ ഗുരു ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിലൂടെ ലോകത്തോട് പറഞ്ഞ ഒരുപാട് ഒരുപാട് യോഗയെക്കുറിച്ചുള്ള, ആധ്യാത്മികതയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങൾ, അതിൽ നിന്ന് ഏതാനും കുറഞ്ഞ കുറഞ്ഞ വാക്കുകളൊക്കെ എടുത്ത് ഞാനത് കൈകാര്യം ചെയ്യുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ്. അതുകൊണ്ട് അത് എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു പുരസ്കാരമായിട്ടല്ല ഞാൻ കാണുന്നത്. അതോ എൻ്റെ ഗുരുവിൻ്റെ ഒരു കഴിവിനുള്ള ഒരു നാന്ദിയായിട്ടാണ്, ഒരു സിമ്പിളായിട്ടാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് യോഗ പ്രചരണത്തിന് വേണ്ടി. ഞാനൊരു ഒരു മാധ്യമമായിട്ട് അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, സത്യാനന്ദ യോഗ സെന്ററിലെ എൻ്റെ കുടുംബാംഗങ്ങൾ, അവരുടെ എഫേർട്ടാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു പുരസ്കാരം അവർക്കെല്ലാവർക്കും കൂടി അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഇത്രയും ഒരു മഹത്തായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് നൽകാൻ സന്മനസ് കാണിച്ച, ഹൃദയവിശാലത കാണിച്ച ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിസർച്ചിന്റെ മറ്റു പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും നമിച്ചുകൊണ്ട് ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്തേ. നന്ദി. ഇന്നത്തെ മുഖ്യാതിഥിയായി നമ്മെ അഭിസംബോധനം ചെയ്ത ശ്രീമാൻ എൻ വിജയകുമാർ IPS അവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റേതായി ഒരു ചെറിയ പുരസ്കാരം നൽകുന്നതിന് IIHS ഡയറക്ടർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അവരെ സാദരം ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി എൻ വിജയകുമാർ സാറിനോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഔപചാരികമായ നന്ദി പ്രകടനത്തിനായി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അവർഗളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണം ഇതിന്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളുടെ ക്ലാസ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വളരെ 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 സന്തോഷമുണ്ട്. മെനിങ്ങാന്ന് നിലയ്ക്ക് മെനിങ്ങാന്ന് സത്യസായിബാബ പുട്ടവർത്തിയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കൊടുക്കുന്ന മഹാനവമി സന്ദേശം, മഹാനവമി സന്ദേശം കൊടുക്കാൻ പുട്ടവർത്തിയിൽ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ വലിയ സായി ഭക്തനല്ല, സായി പ്രവർത്തക സമിതിയിലെ മെമ്പറും അല്ല, എങ്കിലും 38,000 പേരുണ്ടായിരുന്നു സദസ്സിൽ. അന്ന് ഞാൻ ആ സന്ദേശം കൊടുക്കുമ്പോൾ ഒരു ഓർമ്മക്കുറിപ്പ് പറയുകയുണ്ടായി. ഒരു ദിവസം സ്വപ്നത്തിൽ സായിബാബ വന്ന് എന്നോട് പറയുന്നു, നീ പറയുന്നതും നീ ചെയ്യുന്നതും ഒന്നും നിന്റേതല്ല, അത് ഈ രാഷ്ട്രത്തിൻ്റെതാണ്, പൂർവ പിതാമഹന്മാരുടേതാണ്. അറിയാതെ പോലും ധരിച്ചേക്കരുത്, നീയാണതിൻ്റെ ഉത്തരവാദി എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് വിവരിക്കുന്നൊരു വരിയുണ്ട്.
അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതെ. അഹങ്കാരം കൊണ്ട് നിറഞ്ഞ വ്യക്തി വിചാരിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണെന്ന്. അല്ല അർജുന, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ, നീ ഒരു ഉപകരണം മാത്രമാണെന്ന് എന്നും ഓർമ്മിക്കുക. യു ആർ ഓൺലി എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഒംനി പൊട്ടൻ്റ് ഒംനി പ്രസൻ്റ് ഡിവൈൻ പവർ. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ആരാധ്യനായ വിജയരാഘവൻ സാറ് പറഞ്ഞത് ഒരല്പം കടന്ന കൈയായിപ്പോയി. അത് അറിയാതെ പോലും മനസ്സിൽ വെച്ചേക്കരുത്. നമ്മളെല്ലാം ഒരു ഒരു പ്രയാണത്തിൽ വരികയും പോവുകയും ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ, ചിലരെ ചില ഉത്തരവാദിത്വം പ്രകൃതി ഏൽപ്പിക്കുന്നു, അത് മാത്രം നമ്മൾ ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടേതായ ദൗത്യം ചെയ്യാനുണ്ട്. ആ ദൗത്യത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിട്ടി തുടങ്ങിയിട്ട് 15 വർഷമായി. 10 കോടി ജനങ്ങൾക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാതെ തൊഴുകയ്യോടെ ഗോപാലകൃഷ്ണൻ നിറഞ്ഞ ഹൃദയത്തോടുകൂടി വിജയകുമാർ സാറിനും അതുപോലെ തന്നെ ശാസ്ത്രരത്ന പുരസ്കാരം സ്വീകരിച്ചവർക്കും അതുപോലെ തന്നെ ഡോക്ടർ ഹരിദാസമുള്ള സാറിനും എൻ്റെ മുമ്പിലുള്ളവർക്കും കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 5 മിനിറ്റിനകം നമ്മുടെ ക്ലാസ് തുടങ്ങും. 11 മണിക്ക് ചായയുണ്ട്, 11:30 ചായ. അത് കഴിഞ്ഞ് സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങും. ഇനി വീണ്ടും നമ്മുടെ ക്ലാസ് 5 മിനിറ്റിനകം തുടങ്ങും. സാറിനെ ഒന്ന് യാത്രയാക്കിയിട്ട് വരുന്നുണ്ടായിരിക്കും. പ്രണാമം, നമസ്കാരം.